हरिओम। ओम सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഒമ്പതും പത്തും ശ്ലോകം എന്ന് ചൊല്ലാം. പതിനൊന്നാമത്തെ എടുക്കാൻ സമയം കിട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പതിനൊന്ന് അപ്പോൾ ചൊല്ലാം. ഇപ്പോൾ ഏതായാലും ഒൻപതും പത്തും നമുക്ക് ചൊല്ലാം. ഈശ്വരോ വിക്രമീ എന്നുണ്ട്. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞകൃതിരാത്മവൻ സുരേശശരണം ശർമ്മ വിശ്വരേതോ പ്രജാഭവ അഹസംവത്സരോ വ്യാള പ്രത്യയസർവദർശന. ഇന്ന് നമ്മൾ എടുക്കുന്നത് 92-ാമത്തെ നാമം വ്യാള ലോകമാണ്. സുരേശശരണം ശർമ്മ വിശ്വതോ വിശ്വരേത പ്രജാഭവ അഹ സംവത്സരോ വ്യാള. 10-ാമത്തെ ശ്ലോകത്തിലെ വ്യാള എന്നുള്ള നാമമാണ് നമ്മൾ എടുക്കുന്നത്. വ്യാള എന്ന് വെച്ചാൽ സർപ്പം എന്നാണ് അർത്ഥം. ഉഗ്ര സർപ്പമുള്ള ഉഗ്ര വിഷയമുള്ള സർപ്പത്തിനെയാണ് വ്യാളം എന്ന് പറയുന്നത്. ദുഷ്ടന്മാർക്ക് ഭഗവാൻ വിഷം തന്നെയാണ്, ഒരു സംശയമില്ല. സർപ്പത്തെപ്പോലെ വഴുതി പോകുന്നവൻ എന്നൊരർത്ഥമുണ്ട്. പിടികിട്ടില്ല എന്നർത്ഥം. അഗ്രാഹ്യൻ, പിടി കൊടുക്കില്ല. അങ്ങനെയുള്ള എളുപ്പം വന്നങ്ങട് ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ നോക്കണ്ട. അങ്ങനെ പെട്ടെന്ന് ആളെ പിടികിട്ടില്ല. പിടിക്കാൻ വരുന്നു എന്ന് കണ്ടാൽ ഒഴിഞ്ഞു മാറാൻ നോക്കും. സർപ്പത്തിൻ്റെ ലക്ഷണം അങ്ങനെയാണല്ലോ. ഇനി അഥവാ പിടികിട്ടിയാൽ സ്ലിപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. വളരെ സ്ലിപ്പറി ആണല്ലോ വ്യാളം. രക്ഷപ്പെട്ട് പൂവും ചെയ്യും. അതാണ് അതായത് അഗ്രാഹ്യ എന്നർത്ഥം. അതാണ് ആ അർത്ഥം എടുത്താൽ മതി. നമ്മൾ ഗ്രഹിക്കാൻ പറ്റാത്തതാണ് ഭഗവാൻ എന്നുള്ളതിനൊരു ഒരു ഉദാഹരണമായിട്ടുള്ളൊരു നാമം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭക്തിയും വിശ്വാസവും ഇല്ലാത്തവർക്ക് ഭഗവാനെ അതീവ ഭയമാണ് അല്ലേ. ഇവർക്ക് ഈ ധൈര്യം പുറത്തേക്ക് എത്ര പറഞ്ഞാലും, ഇപ്പോൾ കംസനായാലും ശരി, ഹിരണ്യകശിപുവായാലും ശരി, രാവണനായാലും ശരി, ആരായാലും ശരി, എത്രയൊക്കെ ധൈര്യം ഒരു പുറത്തേക്ക് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനൊരു പേടിയുണ്ട്. കംസന് കൃഷ്ണന് പേടിയുണ്ട്, ഹിരണ്യകശിപു നാരായണന് പേടിയുണ്ട്, രാവണന് രാമനെ പേടിയുണ്ട്. ഇല്ലായൊന്നുമില്ല, പുറത്തേക്ക് കാണിക്കില്ല എന്നേ ഉള്ളൂ. എത്ര നിരീശ്വരിവാദികൾ നിരീശ്വരവാദികളായാലും പറഞ്ഞാലും ശരി, ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെയിരിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയല്ലേ. നമുക്കൊരു ശങ്ക ചോദിക്കാറപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ടാ, വേറെ ഒന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഭക്തി, ശ്രദ്ധാപൂർവമായിട്ടുള്ള ഭക്തിയും വിശ്വാസവും ഒന്നും ഇല്ലാത്തവർക്ക് ഭഗവാന് അതീവ ഭയം തന്നെയാണ്. ഭയം പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ധൈര്യം കാണിക്കും. അതിധൈര്യം കാണിക്കുമ്പോൾ അവന് ഭയമാണെന്ന് വിചാരിച്ചോളൂ. ആവശ്യമില്ലാത്ത ധൈര്യം കാണിക്കുമ്പോൾ അത് ഭയം കൊണ്ടാണ് കാണിക്കുന്നത്. ഏയ്, ഇത് പേടിയൊന്നും ഇല്ലാട്ടോ എന്ന് പറയില്ലേ നമ്മൾ സാധാരണ. കാര്യം കൊണ്ടെടുക്കുമ്പോൾ പറയാം. അപ്പോൾ എനിവേ, അതാണ് വ്യാള എന്നുള്ള അർത്ഥം. വ്യാക്കിൻ്റെ അർത്ഥം നമുക്ക് അത്രയും അതിനെ ഇവിടെ വ്യാഖ്യാനിച്ചാൽ മതി. 93-ാമത്തെ നാമം പ്രത്യയ. പ്രത്യയ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. ജ്ഞാനം സ്വസ്വരൂപമായാണ് പ്രത്യയൻ. പ്രജ്ഞപ്രതീതി സ്വരൂപൻ ഭഗവാൻ. പ്രജ്ഞപ്രതീതി സ്വരൂപൻ, പ്രജ്ഞാസ്വരൂപനാണ്.
റിപ്പോസിറ്ററി ഓഫ് നോളജ്, എംബോഡിമെൻ്റ് ഓഫ് നോളജ്. നോളജ് ഓഫ് സംതിങ് അല്ല, നോളജ് ഓഫ് കെമിസ്ട്രി, നോളജ് ഓഫ് ഹിസ്റ്ററി, നോളജ് ഓഫ് ഫിസിക്സ് അല്ല, നോളജ് ഓഫ് അല്ല, നോളജ് ആസ് സച്ച്. അറിവ്, ഉണ്മ, കോൺഷ്യസ്നെസ്, അവയർനെസ്. ഓഫ് സംതിങ് ഇല്ല. ലൈറ്റ്, ലൈറ്റ് ഓഫ് വാട്ട്? ഇല്ല, ഓഫ് ഇല്ല. മനസ്സിലായില്ലേ? പ്രകാശം മാത്രം, ആ അറിവ് മാത്രം, ജ്ഞാനം മാത്രം. അതുകൊണ്ടാണ് തൈത്തിരിയോപനിഷത്ത് ഉറക്കെ വിളിച്ചു പറയണത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മാന്ന്. സത്യത്തിൻ്റെ സ്വരൂപമാണ്, ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ്, അനന്തമാണ് ഈ ബ്രഹ്മം. സത്യം മീൻസ് നിലനിൽപ്പ്, ജ്ഞാനം മീൻസ് അറിവ്. അപ്പോൾ പ്രത്യയം എന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ അറിവാണെന്ന് അർത്ഥം. മഹാവാക്യത്തിൽ പോലും ഐത്രേയ ഉപനിഷത്തിൽ പറയുന്നുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മ എന്ന് പറയുന്നത് പ്രജ്ഞാനാണ്, പ്രകർഷണ ജ്ഞാനം. ജ്ഞാനം ഈസ് നോളജ്, പ്രജ്ഞാനം ഈസ് വിസ്ഡം. വിസ്ഡം, ദ റിപ്പോസിറ്ററി ഓഫ് വിസ്ഡം, റിപ്പോസിറ്ററി ഓഫ് നോളജ്. അങ്ങനെയാണല്ലോ, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം, അങ്ങനെയാണല്ലോ മൂന്ന് കാറ്റഗറി. ഇൻഫർമേഷൻ നമ്മളിങ്ങനെ കളക്ട് ചെയ്യും, 100 എണ്ണം കിട്ടും. യൂസ്ഫുൾ ഇൻഫർമേഷൻ, യൂസ്ലെസ് ഇൻഫർമേഷൻ, അതിനെയൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നോളജാക്കും. നോളജും പിന്നെ ഫിൽട്ടർ ചെയ്തിട്ടാണ് വിസ്ഡം ആവുന്നത്. ആ വിസ്ഡമാണ് നമ്മൾ ലയിക്കുന്നത്, അതാണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് പോകുന്നത്, അതാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാൻ ആ സ്വരൂപനാണ്. അങ്ങനെ 101 ആവർത്തിച്ച് ഈ കിട്ടുന്ന ചപ്പും ചവറൊക്കെ ലോകത്തു നിന്ന് വാരി വലിച്ച് വാരിയെടുത്ത് കിട്ടുന്ന ഐറ്റത്തിനെയൊക്കെ പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് 101 ആവർത്തിച്ച് ഉണ്ടാക്കിയ ധന്വന്തരം തൈലാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രജ്ഞാനം. ആ പ്രജ്ഞാനം തന്നെയാണ് ബ്രഹ്മ. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ, ബ്രഹ്മത്തിനെ പ്രത്യയ എന്ന് വിളിക്കാൻ കാരണം. ഉപനിഷത്തുകളിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്തിരിയത്തിൽ പറയുന്നുണ്ട്. ഐത്രേയ ഉപനിഷത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള എന്താ പറയുക, മഹാവാക്യങ്ങളിൽ 4 മഹാവാക്യങ്ങളുടെ ഒരു മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത്. അത് അത്ര അധികം ഫേമസായി ആ വാക്യം. ഇനി ഉപനിഷത്തിൻ്റെയൊക്കെ സാരാംശം പശുക്കളുടെ കയ്യിൽ നിന്ന് പാല് കറന്നെടുക്കുന്നത് പോലെ അതിൻ്റെ സാരാംശമായിട്ടുള്ളൊരു ഗ്രന്ഥമുള്ളത് എന്താ? ഭഗവത്ഗീത. അതിലെന്താ പറയുന്നത്? 13-ാം അധ്യായത്തിൽ ജ്യോതിഷാം അഭി തജ്യോതി തമസ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ഉറപ്പിച്ചു പറയാ ഭഗവാൻ, ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം, അറിവ്, ലക്ഷ്യം, മാർഗം, ഇതൊക്കെ ഞാനാണ് അർജുന. ജ്യോതിഷാമഭി തജ്ജ്യോതി, എല്ലാ ജ്യോതിഷുകളുടെയും ജ്യോതിഷ് ഞാനാണ്. എല്ലാ ലൈറ്റിൽ പ്രകാശിക്കുന്ന ലൈറ്റ് ഞാനാണ്. എൻ്റെ പ്രകാശശക്തി കൊണ്ടാണ് ഇതൊക്കെ പ്രകാശിക്കുന്നത്. ജ്യോതിഷാമഭി തജ്ജ്യോതി തമസ പരമുച്ചതേ, ഇരുട്ടിൽ നിന്ന് അപ്പുറത്തുള്ളതാണ് ഞാൻ. ഇരുട്ടിൽ നിന്ന് അപ്പുറത്താണ് ഭഗവാൻ. ഇരുട്ടും കൂടി ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. ഓ, വെളിച്ചമുള്ളിടത്ത് എവിടെ ഇരുട്ടുണ്ടാവുക? വണ്ടി ഞങ്ങളുടെ ഞാനിക്ക് ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആരോ വീട്ടിലൊരു അച്ഛൻ്റെ മരുമകളുടെ ആരോ കല്യാണമായിരുന്നു. അപ്പോൾ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഏട്ടൻ പറഞ്ഞു, കാരണപ്പാട് പറഞ്ഞു, പഠിക്കാറ് ഉറപ്പിക്കാൻ കണ്ടു നോക്കിയിട്ട് അവിടെ ഇരുട്ടുണ്ടല്ലോ. ആ പെട്രോമാക്സ്, ആ ഇരുട്ടത്ത് പെട്രോമാക്സ് കൊണ്ടൊക്കെയാന്ന് പറഞ്ഞു അടുത്തുള്ള ഒരാളോട്. നാരായണ്ണാരോട് ആ ഇരുട്ടിലോടത്ത് പെട്രോമാക്സ് കൊണ്ടു നിൽക്കുമെന്ന് പറഞ്ഞു. നാരായണ്ണാര് പെട്രോമാക്സും തലയിലെടുത്ത് അപ്പുറത്ത് ഏതാണ്ട് അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ കൊണ്ടുവച്ചു. നോക്കിയപ്പോൾ അവിടെ ഇരുട്ടില്ല, വേഗം അവിടെ നിർത്തു. എന്നിട്ട് കിഴക്കേ ഭാഗത്തേക്ക് പോയി, കിഴക്കേ ഭാഗത്തേക്ക് പോയി അവിടെ കൊണ്ടുവച്ചപ്പോൾ അവിടെ ഇരുട്ടില്ല. പിന്നെയും പെട്രോമാക്സ് തലയിൽ എടുത്തു വെച്ചു. പിന്നെ വടക്കേ ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെയാണ് ഇരുട്ട്. ഇതും കൊണ്ട് അങ്ങോട്ട് പോയി. ഈ പെട്രോമാക്സ് കൊണ്ട് നടക്കുന്ന അടുത്തൊന്നും ഇരുട്ടില്ല. ഇവർ തിരിച്ചു പോടാ എന്നിട്ട് പറഞ്ഞു, പത്മാനാരെ
അത് ഇരുട്ട് കാണാൻ എവിടെ എവിടെ ഇട്ടോ എന്ന് പറഞ്ഞു പോരെ. എങ്ങനെയുണ്ട്? അപ്പോ പ്രകാശമുള്ളിടത്ത് ഇരുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് തമസപരമുച്ചതേ, തമസത്തിന് പരമായിട്ടുള്ളതാണ്. ജ്യോതിഷാമപി തജ്യോതി തമസപരമുച്ചതേ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി ഹൃദി സർവസ്യ ഇഷ്ടിത. എല്ലാ ഹൃദയങ്ങളിലും ഞാൻ തന്നെയാണ്, എൻ്റെ പ്രകാശം തന്നെയാണ് വസിക്കേണ്ടത്. അർജുന, എല്ലാ ഹൃദയങ്ങളിലും ഞാൻ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ ബ്രാഞ്ചുണ്ട് വിത്ത് ഫുൾ അതോറിറ്റി. ശ്ലോകത്തിൻ്റെ തർജ്ജമ കേൾക്കണ്ടേ? ജ്യോതിസ്സുകൾക്കു ജ്യോതിസ്, നോക്കൂ, ജ്യോതിഷാമപി തജ്ജ്യോതി, ജ്യോതിസ്സുകൾക്കു ജ്യോതിസ്, തമസിൽ പരം ആയതും തമസപരമുച്ചതേ, തമസിൽ പരമായതും ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം. അത് തമ്പുരാൻ തൊട്ടിട്ടില്ല. അത് ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം സർവത്തിനുള്ളിൽ നിൽപ്പതം. എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഞാനാണ് നിൽക്കണത്, എല്ലാ ജീവികളുടെ ഉള്ളിൽ ഞാനാണ് നിൽക്കണത്. നിങ്ങളുടെ മാത്രമല്ല, പൂച്ചയും പട്ടിയും നായയും കുരയനും എല്ലാവരുടെ ഉള്ളിൽ ഞാൻ തന്നെയാണ് നിൽക്കണത്. ആ നായയ്ക്ക് കുരയ്ക്കാനുള്ള ശക്തിയും പട്ടിക്ക് ഓടിടാനുള്ള ശക്തിയും കോഴിക്ക് കൂവാനുള്ള ശക്തിയും എല്ലാം നിങ്ങൾക്ക് ഒച്ചപ്പാടുണ്ടാക്കാനുള്ള ശക്തി തന്നെ. അതും ആ ശക്തി ഈ ശക്തിയൊക്കെ ഒന്നുതന്നെ. വെറുതെ തല പുണ്ണാക്കിയിട്ട് ഞാൻ ആ കേമെന്നൊന്നും പറയണ്ട. മനസ്സിലായോ? അപ്പോൾ ഹൃദി സർവസ്യ വിഷ്ടിതം സർവത്തിനുള്ളിൽ നിൽപ്പതാം. അപ്പോൾ അറിഞ്ഞതും അറിയേണ്ടതും അറിവ് കൊണ്ട് എത്തേണ്ടതും ഭഗവാൻ തന്നെയാണ്. വെച്ചാൽ അറിയ എന്താ ഞാൻ പറയാം, അറിവ് എത്തേണ്ട ലക്ഷ്യം പോകേണ്ട മാർഗം. എല്ലാ പിന്നിപ്പം എന്താ അറിവിന് വേണ്ട എല്ലാം ഇല്ലേ? അപ്പൊ ഇത് മൂന്നും ഞാനാണെന്ന് പറയണം ഭഗവാൻ. ജ്യോതിഷാം അപ്പൊ തജ്ജ്യോതി തമസപരമുച്ചതേ, ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം, ജ്ഞാനവും ഞാനാണ്, ജ്ഞേയവും ഞാനാണ്, ജ്ഞാനഗമ്യവും ഞാനാണ്, ഹൃദി സർവസ്യ വിഷ്ടിതം, എല്ലാവരുടെ ഹൃദയത്തിലും ഞാനിരിക്കുകയാണ്. അപ്പോൾ അതാണ് പ്രത്യയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമുക്ക് ഇത്രയും ഇപ്പം കണ്ടാൽ മതി. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. ഞാൻ അതാണ് അധികം വിപുലീകരിച്ച് പോകാത്തത് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരണം. പഴയ നാമങ്ങളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ജ്ഞാനം എന്താണ്? എല്ലാവരിലും ഒന്നാണ് ഭഗവാൻ ഇരിക്കുന്നത്. എല്ലാവരുടെ ഹൃദയങ്ങളിലും ഭഗവാൻ തന്നെയാണ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഓരോരോ നാമം വരുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാണ്. അവിടെ ഞാൻ അധികം വിവരിക്കാൻ നിൽക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഡീവിയേഷൻ എടുക്കുള്ളൂ, അല്ലെങ്കിൽ അത് നിങ്ങൾ ലിങ്ക് ചെയ്യണം. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ടാണ് ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്ന് പറയണത്. മനസ്സിലായോ? കേട്ട് പോയിട്ട് കാര്യമില്ല. ആ ഓരോ വാക്കിൻ്റെ അർത്ഥവും പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് എറിയറായിട്ടുള്ള നാമങ്ങൾ, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള നാമങ്ങളായിട്ട് എന്തെങ്കിലും താരതമ്യപ്പെടുത്തണമെങ്കിൽ ചെയ്യാം. പിന്നെ എപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം അമർത്താലോ, ഞാനവിടെ വരില്ലേ. നിങ്ങൾക്ക് എപ്പോൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ അപ്പം കേൾപ്പിച്ച് തരില്ല. അങ്ങനെയുള്ള ഉപാധികളല്ലേ ഇപ്പം കിടക്കണത്. ആ കുറച്ച് കേട്ടിട്ട് ഇപ്പം സുഖമില്ല, ഇപ്പം വേണ്ടെന്ന് തോന്നിയാൽ ഓഫ് ചെയ്തോളൂ. പിന്നെ പോയിട്ടൊരു സമയമുള്ള അപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പപ്പടമൊക്കെ തിന്ന് മെല്ലെ വന്നിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ രണ്ടാമത് അവിടെ തുടങ്ങാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാമല്ലോ. അല്ലാണ്ട് അയ്യോ ഇതിപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ അവൻ പറഞ്ഞു പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക. അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ റെഡി വിളിച്ചാൽ മതി, അപ്പോൾ അവിടെ എത്തും. മനസ്സിലായില്ല? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, പഴയ നാമങ്ങൾ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനങ്ങൾ. ആ അപ്പോൾ 93 പ്രത്യയ കഴിയുന്നു. 94 സർവദർശന, സർവദർശന എല്ലാം എല്ലായ്പ്പോഴും കാണുന്നവൻ, എല്ലാം എല്ലായ്പ്പോഴും കാണുന്നവൻ. ഈ ലോകത്തിലെ അങ്ങേയറ്റം സമർത്ഥന്മാർക്ക് എല്ലാം ചിലപ്പോൾ കാണാൻ പറ്റും, ചിലത് എല്ലായ്പ്പോഴും കാണാൻ പറ്റും ഇല്ലേ? എല്ലാം ചിലപ്പോൾ കാണാം, എല്ലാം കാണാം അവർക്ക്.
ചിലപ്പോൾ ചിലത് എല്ലായ്പ്പോഴും കാണാം, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ചില കാര്യങ്ങൾ, അതെപ്പോഴും കാണാം. അപ്പം ചിലത് എല്ലായ്പ്പോഴും കാണാം, എല്ലാം ചിലപ്പോഴും കാണാം, മനസ്സിലായില്ലേ? പക്ഷേ എല്ലാം എല്ലായ്പ്പോഴും കാണാൻ ആർക്കും പറ്റില്ല, അത് ഭഗവാൻ മാത്രമേ പറ്റൂ. ഭഗവാൻ്റെ ഒരു പ്രിറോഗേറ്റീവാണത്, അതും പരസഹായമില്ലാതെ, ആരോടും ചോദിക്കണ്ട. എപ്പം ഭഗവാന് അറിയണമെന്ന് സങ്കല്പിച്ചോ അപ്പം ഓൺലൈനിൽ സ്ക്രീനിൻ്റെ മുകളിൽ അത് പ്രത്യക്ഷമായിക്കോളും. എന്താ ഉദ്ദേശിച്ചാൽ അത് ആ പവർ ഭഗവാനേ ഉള്ളൂ. ചിലത് എല്ലായ്പ്പോഴും, എല്ലാം ചിലപ്പോഴും ഒന്നുമല്ല, എല്ലാം എല്ലായ്പ്പോഴും. അതാണ് സർവദർശന, എല്ലാം കാണുന്നവനാ, എല്ലാം കാണുന്നുണ്ട്. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, എനിത്തിങ്. ഉപനിഷത്തുകളൊക്കെ ഇത് വർണ്ണിക്കണമാണ്, രസമാണ്. യാതൊന്നിനെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ലയോ, ഏതൊരു വസ്തുവിനെയാണോ അല്ലെങ്കിൽ ഏതൊരു തത്വത്തെയാണോ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത്, പക്ഷേ ഏതൊന്നാണോ കണ്ണുകൾക്ക് കാണുവാൻ സാധിപ്പിക്കുന്നത്, കണ്ണുകൾക്ക് കാണാനുള്ള കഴിവ് കൊടുക്കുന്നത് ഏതാണോ, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തത് ഏതാണോ, എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ആ കാണാൻ പറ്റാത്ത സാധനമാണ് എനിക്ക് കാഴ്ച തരുന്നത്, അത് ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കിയാലോ എൻ്റെ കൂട്ടാ എന്ന് കേനോപനിഷത്തിൽ പറയുന്നു. യ ചക്ഷുഷ ന പശ്യതി യേന ചക്ഷുഷി പശ്യതി. നോക്കൂ, ഇത്ര മ്യൂസിക്കലാ, ഇത്രയും കഠിനമായിട്ടുള്ളൊരു തത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. യ ചക്ഷുഷ ന പശ്യതി, ഏതാണോ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തത്, യ ചക്ഷുഷ ന പശ്യതി യേന, ഏതാണോ ചക്ഷുഷി പശ്യതി, കണ്ണിനെ കാണിച്ചു കൊടുക്കുന്നത്, അത് ബ്രഹ്മമാണ്. ഗുരുനാഥൻ ശിഷ്യന് കേനോപനിഷത്തിൽ ഉപദേശം കൊടുക്കുകയാണ്, ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് ചോദിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ അല്ലാണ്ട് എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക, ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുക? ഇൻഡയറക്റ്റായിട്ടേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ണിന് കാണാൻ അഗോചരമാണ്, അദൃശ്യമാണ്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റില്ല, ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ണിന് കാണാൻ പറ്റില്ല, മൂക്കിന് മണത്തറിയാൻ പറ്റില്ല, ചെവിക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവയവ ഇന്ദ്രിയങ്ങളിലൊരു ഇന്ദ്രിയാണ് നയനം, സകലേന്ദ്രിയാണ് നയനം പ്രധാനം എന്ന് പറയില്ലേ. അപ്പോൾ ആ കണ്ണുകൊണ്ട് യ ചക്ഷുഷ ന പശ്യതി, ആ കണ്ണുകളെ കൊണ്ട് നിനക്ക് കാണാൻ പറ്റില്ല കൂട്ടാ, അതിന് മെനക്കെടണ്ട, വെറുതെ കണ്ണിലെണ്ണം പിടിക്കുകയുള്ളൂ. ഇങ്ങനെ നോക്കിയിരിക്കൊന്നും വേണ്ട, കണ്ണിലെണ്ണ ഒഴിച്ചിട്ട് കിട്ടില്ല, നിനക്ക് കാണാൻ പറ്റില്ല. യ ചക്ഷുഷ ന പശ്യതി, എന്നാലോ നീ കണ്ണുകൊണ്ട് പല കാര്യങ്ങളും കാണുന്നില്ലേ, ആ കാണുന്ന ശക്തി ഏതാ? ഏന ചക്ഷൂഷി പശ്യതി, കണ്ണിന് കാണിച്ചു തരുന്നുണ്ടല്ലോ. അപ്പം ചില കാര്യങ്ങളൊക്കെ നിനക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇപ്പം ഈ ഇലക്ട്രിക് പോസ്റ്റ് കാണാണ്ട്, അപ്പുറത്തെ ബിൽഡിംഗ് കാണാണ്ട്, മരങ്ങൾ കാണാണ്ട്, പൂക്കൾ കാണാണ്ട്, അതൊക്കെ കാണാല്ലേ. അതാരാ കാണുന്നത്? നീ അല്ലല്ലോ കാണുന്നത്, എൻ്റെ പിന്നിൽ ഒരാൾ കാണിച്ചു തരില്ല നിനക്ക് അല്ലേ. സീക്ക് ദ സിയർ നോട്ട് ദ സീൻ എന്ന് പറയില്ലേ, ആ കാണിച്ചു തരുന്ന ശക്തി ഏതാ നിന്നിൽ? നീ ഇംഗ്ലീഷിൽ അതിന് എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോ, ഇമ്പൾസ് നോ, ബ്രെയിൻ നോ, വെയിൻ നോ, എന്ത് വേണമെങ്കിൽ വിളിച്ചോ, എന്തോ ഒരു ശക്തി ഉണ്ടോ? അപ്പൊ കണ്ണുകളെ കൊണ്ട്, നിന്റെ കണ്ണുകളെ കൊണ്ട് ഏതാണോ നിനക്ക് കാണാൻ പറ്റാത്തത്, ഏതൊരു അദൃശ്യമായ ശക്തിയാണോ നിനക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ കാണിച്ചു തരുന്നത്, അതാണ് ബ്രഹ്മം. മനസ്സിലായില്ലേ? അപ്പൊ കേനോപനിഷത്ത് അങ്ങനെ പറയുന്നു. ഇനി എല്ലാവരുടെ കണ്ണുകൊണ്ടും കാണുന്നത് ഭഗവാനാണ്, എല്ലാവരുടെ കണ്ണിലൂടെയും കാണിച്ചു തരുന്നത് ആരാ?
നേരത്തത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ വായിച്ചേ? ഹൃദി സർവസ്യ വിഷ്ടിതം അല്ലേ? സർവത്തിനുള്ളിൽ നിൽപ്പതാം. എല്ലാവരുടെ അറിവും ജ്ഞാനവും ഞാനാണ് ഉള്ളിൽ. അപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ജ്ഞാനമാണ് നമ്മളുടെ കണ്ണിലൂടെ നമുക്ക് കാഴ്ച തരുന്നത്. അപ്പോൾ ഭഗവാനെ നമ്മൾ കാണുന്നത് ആരാ? എന്നിലൂടെ ഞാൻ കാണുന്നത് ആരാ? അപ്പോൾ ഞാനീ കാണുന്ന മരം കാണുന്നുണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തരുന്നത് ആരാ? ഭഗവാനാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണാം, അത് കാണിച്ചു തരുന്നത് ആരാ? അതും ഭഗവാനാണ്. അപ്പോൾ മരം കാണിച്ചു തന്നത് ആരാ? ഭഗവാൻ. ഇലക്ട്രിക് പോസ്റ്റ് കാണിച്ചു തന്നത് ആരാ? ഭഗവാൻ. രണ്ടാൾ തമ്മിൽ തലന്ന് കാണിച്ചു തന്നത് ആരാ? ഭഗവാൻ. എല്ലാം കണ്ണുകൊണ്ട് കാഴ്ച ഉണ്ടാവുന്നത്, എല്ലാവരുടെ കണ്ണുകളെ കൊണ്ടും കാണുന്നത് അവരവരിലുള്ള ശക്തിയാണ്. ആ ശക്തി എല്ലാം ഒന്നാണ്, ഹെഡ് ഓഫീസ് ഒന്നാണ്. വിശ്വത ചക്ഷു എന്നാ ശ്വേതാക്ഷരത്തിൽ പറയണം. എന്നാൽ വിശ്വത്തിൻ്റെ ചക്ഷു എന്നർത്ഥം, ലോകത്തിൻ്റെ ചക്ഷു. ലോകത്തിനെ കാണാൻ കഴിയുന്നത് ഈ ചക്ഷു കൊണ്ടാണ്. എല്ലായിടത്തും കണ്ണുള്ളവൻ. വിശ്വാക്ഷം എന്നൊക്കെ പറയും നാരായണി ഉപനിഷത്ത്. ലോകം മുഴുവൻ കണ്ണുള്ളവൻ വിശ്വാക്ഷം. ഭഗവത്ഗീതയിൽ പറയും, സർവത പാണിപാദം തത് സർവദക്ഷി ശിരോമുഖ. എല്ലാ ദിക്കിലും കയ്യ, എല്ലാ ദിക്കിലും കാല്. സർവത പാണിപാദം തത് സർവദക്ഷി ശിരോമുഖ. എല്ലാ ദിക്കിലും അക്ഷി, എല്ലാ ദിക്കിലും മുഖം. എവിടെയും കണ്ണും എവിടെയും കാതും എവിടെയും തലയും എവിടെയും കയ്യും എവിടെയും കാലുള്ളവൻ. എന്താണർത്ഥം? ലോകം മുഴുവൻ ഇങ്ങനെ എന്താ പറയുക, എട്ടുകാലി നടക്കണ പോലെ അങ്ങനെ നടന്നു പോകണൊരു സത്വം എന്ന് വിചാരിച്ചു. നിങ്ങൾ ബ്രഹ്മം എന്ന് വെച്ചാൽ അല്ല, എല്ലായിടത്തും കണ്ണും എല്ലായിടത്തും കാണുന്നു വെച്ചെങ്കിൽ എല്ലാ ദിക്കിൽ നടക്കുന്നതും ഭഗവാന് കേൾക്കാം, എല്ലാ ദിക്കിൽ സംഭവിക്കുന്നതും ഭഗവാന് കാണാം, എല്ലാ മണവും പിടിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്, എല്ലാ ദിക്കിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് എല്ലാ ദിക്കിലും കാലെന്ന് പറയണു. എല്ലാ പ്രവൃത്തിയും ഭഗവാനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ദിക്കിലും പാണി എന്ന് പറയണു. കവിത കവി ഹൃദയം വേണം മനസ്സിലാക്കാൻ. സർവദപ്പാണിപാദം തത് സർവദക്ഷി ശിരോമുഖം. കവികളുടെ ഭാവനയാണത്. വ്യാസൻ ഫിലോസഫറാണോ കവിയാണോ എന്നുള്ള ഇനിയും തീരുമാനിച്ചിട്ടില്ല പണ്ഡിതന്മാര്. അദ്ദേഹം ഒരു കവിയായിരുന്നോ അതോ ഒരു ഫിലോസഫറായിരുന്നോ തീരുമാനിക്കാൻ അങ്ങോട്ട് പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ശങ്കരനി പ്രശ്നം. ശങ്കരൻ ഒരു ഒരു മിഷണറി ആയിരുന്നോ അതോ ഒരു കവിയായിരുന്നോ? അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചാൽ പറയും ഈസ് എ ക്ലാസ് പോയറ്റ് എന്ന് അല്ലേ? അത് ദക്ഷിണാമൂർത്തി സ്തോത്രവും പഞ്ച എന്താ പറയുക എന്താണ് പല സ്തോത്രങ്ങൾ ബജഗോവിന്ദം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം അദ്ദേഹത്തിൻ്റെ കവിത്വം പാണ്ഡിത്യം എത്രയുണ്ടെന്ന്. അതുകൊണ്ട് വ്യാസൻ്റെ മഹാഭാരതം ഭാഗവതം ഒക്കെ എടുത്ത് നോക്കൂ. അപ്പോൾ കവിയാണോ എന്നറിയില്ല, വേദാന്ത തത്വചിന്തകനാണോ എന്നറിയില്ല. കാരണം രണ്ടും ഒരേപോലെ എടുത്ത് അമ്മാനാടുണ്ട് കയ്യിൽ. വേദാന്തവും കവിതയും എടുത്ത് അമ്മാനാടുന്ന ആൾക്കാരെ അവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഒരു കവിയുടെ ഒരു ലൈസൻസ് കൊടുക്കണ്ടേ? നമ്മൾ കവിക്കുള്ള ചില കവികൾക്കുള്ള ഒരു ചില ലൈസൻസ് ഉണ്ട്, അർഹതപ്പെട്ട കവികൾക്ക് ആ ലൈസൻസ് ഉണ്ട്. ഇന്നിപ്പോൾ കവിത എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പോണതാ. അത് പോട്ടെ, നമ്മൾ അങ്ങോട്ട് പോണ്ട, മനസ്സിലായോ? അപ്പം ആ കവിതയുടെ ലൈസൻസ് കയ്യിൽ വെച്ചിട്ടാണ് ഇവർ ഈ പറയണത്, സർവദപ്പാണിപാദം തത് സർവദക്ഷി ശിരോമുഖോ. എല്ലാ ദിക്കിലും പാണികൾ, എല്ലാ ദിക്കിലും പാദങ്ങൾ, എല്ലാ ദിക്കിലും മുഖങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഭയങ്കര കാണാൻ കൊടുത്തിട്ടൊരു സാധനമാണല്ലോ. 10,000 മുഖം വെച്ചിട്ട്, 15,000 കയ്യും വെച്ചിട്ട് ഇതെന്തിനു കൊള്ളാം. അതല്ല എൻ്റെ അർത്ഥം. ഒരു ദിക്കിലേക്ക് അനങ്ങാണ്ട് അനങ്ങാൻ പറ്റില്ലല്ലോ ഭഗവാന്. പിന്നെന്താ അവിടെയും ഇവിടെയും കയ്യും കാലും കാണിക്കാനാ? ഭഗവാൻ അനങ്ങാൻ പറ്റില്ലല്ലോ, എല്ലാ ദിക്കിലും ഉള്ളതല്ലേ ഭഗവാൻ. അതുകൊണ്ട് എന്ത് എവിടെ എപ്പോൾ നടന്നാലും ഭഗവാൻ അറിയാം. എല്ലാ ദിക്കിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്, എല്ലാ മുക്കിലും മൂലയിലും ഭഗവാന്റെ നോട്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണു വെട്ടിച്ച് അവിടെ ഓടാൻ ഒന്നും ശ്രമിക്കണ്ട. അങ്ങനെ ഓടിപ്പോവാനും നോക്കണ്ട, എല്ലാം റെക്കോർഡുണ്ട് അദ്ദേഹത്തിന്. നമുക്കൊക്കെ അറ്റ്ലീസ്റ്റ് എത്രയല്ല കമ്പ്യൂട്ടർ സാഹചര്യമാണെങ്കിൽ ഒരു ബട്ടണെങ്കിലും ഒന്ന് പ്രസ് ചെയ്യണം. അദ്ദേഹത്തിന് അതും കൂടിയും പ്രസ് ചെയ്യണ്ട, ആലോചിച്ചാൽ മതി, നോക്കിയാൽ മതി. കൈയെടുത്ത് ബട്ടൺ പ്രസ് ചെയ്യുമെന്നും വേണ്ട, റീപ്ലേ കാണിക്കൊന്നും വേണ്ട,
ആര് എപ്പോൾ എന്ത് ചെയ്തു എന്നുള്ള അപ്ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടും. YTD എന്നൊക്കെ പറ്റില്ല, ഇയർ ടു ഡേറ്റ് അക്കൗണ്ട്സിൽ എന്താ പറയുക, ടോപ്പ് മാനേജ്മെൻറ്റിന് കൊടുക്കുന്ന ചില മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS എന്നൊക്കെ പറയും, അതിൽ അങ്ങനെയാണ് കൊടുക്കുക. എക്സ്പെൻസ് എത്രയായി ഈ കൊല്ലം, ഏപ്രിൽ മുതൽ ഇതപ്പോൾ ജൂലൈ വരെ, ജൂലൈ ഇന്ന് വരെ 25-ാം തീയതി വരെ എത്രയായി, 25-ാം തീയതി വരെ അപ്ഡേറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്താണെന്ന് കൊടുക്കും, അപ്ഡേറ്റ് ആയിട്ടുള്ള സെയിൽസ് എന്താണെന്ന് കൊടുക്കും, കഴിഞ്ഞ കൊല്ലത്തെ ഫുൾ സെയിൽസ് എന്താണെന്ന് കൊടുക്കും, ഇയർ ടു ഇയർ കഴിഞ്ഞ കൊല്ലത്തെ മാർച്ച് തൊട്ട് ഇക്കൊല്ലം ഏപ്രിൽ വരെ എത്രയാണ്, ഇക്കൊല്ലത്തെ ഏപ്രിൽ മുതൽ ഇക്കൊല്ലത്തെ ജൂലൈ 25-ാം തീയതി വരെ എത്രയാണ്, YTD ഇയർ ടു ഡേറ്റ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് എൻ്റെ എക്സ്പെൻസ്, ഇതൊക്കെയാണ് എൻ്റെ ചിലവ്, ഇതൊക്കെയാണ് എൻ്റെ വരവ്. പിടിച്ചോ, വരവ് ചിലവ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് എൻ്റെ ദുഷ്കർമ്മങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ സൽക്കർമ്മങ്ങൾ. കാരണം എന്തിനാ അങ്ങനെ അപ്ഡേറ്റ് വയ്ക്കണം, എപ്പോഴെങ്കിലും ഒരിക്കാനായിട്ട് നോക്കിയാൽ പോരെ, പോരാ. ഇത് അദ്ദേഹത്തിനോടുകൂടിയും ചോദിക്കേണ്ടതാണ്, മറ്റാൾ വന്നിട്ട് പിടിച്ചോണ്ട് പോവാ. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം എല്ലാവർക്കും എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ കൊടുത്തിട്ടുള്ളതാണേ. അതായത് കാലയാത്ര പിടിച്ചോണ്ട് കൊള്ളാനേ. ഇപ്പം തിരിച്ച് എന്നോട് ചോദിക്കുന്ന വേണ്ട, എൻ്റെ അപ്രൂവലിനെ നിൽക്കണ്ട, എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തന്നിട്ടുണ്ട് ഞാൻ, എന്നാൽ റിട്ടയർ ആവാന്നുള്ള ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, ആ സമയമായി പിടിച്ചോണ്ടോക്കോ, എന്നോട് ഞാൻ തിരിച്ച് ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അത് എപ്പോഴാണ് പിടിച്ചോണ്ട് പോകാനറിയില്ല. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകണം, നേരത്തെ എങ്ങടെ കൊണ്ടുപോകണമെന്ന് അറിയണ്ടേ, എങ്ങടെ പോകണം, നോർത്തിലേക്കാണ് പോകണ്ടോ സൗത്തിലേക്കാണ് പോകേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോൾ ആ പട്ടണം ഓർത്തേലേ അറിയുള്ളൂ പെട്ടെന്ന്, എങ്ങടാണോ 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 അപ്ഡേറ്റ് കിട്ടണ്ടേ വേണ്ടേ, ഇന്ന് നെറ്റ്വർത്ത് കിട്ടണ്ടേ വേണ്ടേ, പുണ്യഭാവങ്ങളൊക്കെ തട്ടി കഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നെറ്റായിട്ട് എന്താണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അതാണോ അത് ചെയ്യും, ഇതാണോ അധികം അല്ലേ. ആ സമയത്ത് ഒരു കണക്ക് കൂട്ടൽ ആലോചിച്ച് നോക്കുക, പെട്ടെന്ന് കിട്ടുമോ, പെട്ടെന്ന് ഒരാളെ ഡിസ്മിസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വിടുക എന്ന് ചോദിക്കുക, അത്താ നാളെ തൊട്ട് ജോലിക്ക് വരണ്ട കേട്ടോ, ഓക്കെ റഹ്മാൻ ഞാൻ പൊക്കോളാം, എനിക്കുള്ളത് ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കുക, എത്ര ദിവസം വർക്ക് ചെയ്തു, എത്ര ദിവസം ലീവ് എടുത്തു, എത്ര ലോസ് ഓപ്പ് എടുത്തു, എത്ര ക്യാഷ് ലീവ് എടുത്തു, എത്ര വോളണ്ടറി ലീവ് എടുത്തു, എത്ര പേ നിനക്ക് തരാനുണ്ട്, PF എത്രയുണ്ട്, ഗ്രാറ്റ്വിറ്റി എത്രയുണ്ട്, അതൊക്കെ കൂട്ടി ഒറ്റയടിക്ക് കണക്ക് തീർത്ത് അങ്ങോട്ട് കൊടുക്കണേ, ഫുൾ സെറ്റിൽമെൻറ്റ് എഴുതി മേടിക്കണം അല്ലേ. അതുകൊണ്ടാണ് ഒരുത്തൻ പറഞ്ഞത്, ഭഗവാനെ ഇത് എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കണമെന്ന്, ചെയ്ത കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, ഒരുപാട് ചെയ്യാൻ അറിയാത്ത കാര്യാത്ത കാര്യങ്ങളും ഉണ്ടാവും ഞാൻ ചെയ്തത്, നല്ല കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് ചെയ്തിട്ടില്ല, ഒക്കെ ദുഷ്കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. നകൃതം സുകൃതം കിഞ്ചിത് ബഹുത ദുഷ്കൃതം കൃതം, നകൃതം സുകൃതം കിഞ്ചിത് നകൃതം ചെയ്തിട്ടില്ല, എന്ത് സുകൃതം നല്ല കാര്യങ്ങൾ, നകൃതം സുകൃതം കിഞ്ചിത്, കിഞ്ചിത് മീൻസ് ഈവൻ എ ലിറ്റിൽ, ഒരു ചെറിയ അണു പോലും ഞാൻ അറിഞ്ഞിട്ട് നല്ല കാര്യമെന്ന് പറയുന്നത് ഞാൻ ഈ ലോകത്തിൽ. നകൃതം സുകൃതം കിഞ്ചിത്, എന്നാലോ ബഹുദാ ധാരാളം, എന്ത് ദുഷ്കൃതം കൃതം, ബഹുദാ കൃതം ദുഷ്കൃതം, നകൃതം സുകൃതം ചെയ്തിട്ടില്ല, ബഹുദാ കൃതം ദുഷ്കൃതം, ഒരേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നജാനേ അറിയില്ല ഭഗവാനെ, അങ്ങോട്ട് വന്നാൽ അതൊക്കെ ചോദിക്കും, ഇതോ തന്നെ കണക്കൊന്നും എടുത്തേ എഴുതി വെച്ചിട്ടുണ്ടോ എന്തൊക്കെയാ ചെയ്തിരിക്കണ അല്ലേ, ആ പോത്തിൻ്റെ പുറത്തിങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി, യൂണിഫോമിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടേ സൂട്ടും ബൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് നിന്നിട്ട് ചോദ്യത്തിൻ്റെ കയറും കൈ പിടിച്ചിട്ട് എൻ്റെ ഈശ്വരോ ആ പോരെ, എന്തായി എന്തായി എൻ്റെ കണക്കെടുക്ക് പോക്കറ്റിൽ കടലാസ് നോക്ക എന്തായി, അപ്പോൾ ചോദിച്ചു എന്ന് വിചാരിക്കുക, ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം എന്താ പറയാം, കാരണം എനിക്കൊന്നും ഉത്തരം പറയില്ല, ഞാൻ നകൃതം സുകൃതം കിഞ്ചിത് ബഹുദാ ദുഷ്കൃതം കൃതം, ന ജാനേ ജാനകി ജാനേ ന ജാനേ, എനിക്കറിയില്ല ജാനകി ജാനേ, എൻ്റെ രാമ ശ്രീരാമനെ പ്രാർത്ഥിക്കുകയാണ്, ന ജാനേ ജാനകി ജാനേ യമാഹ്വാനേ കിമുത്തരം, യമൻ വന്ന സമയത്ത് എന്താ ഞാൻ അദ്ദേഹത്തിനോട് പറയാ, ദുഷ്കൃതങ്ങളാണെങ്കിൽ ധാരാളം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, സുഗ്രതങ്ങളാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല, എന്തപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ പറയാം, ന ജാനേ ജാനകി ജാനേ
യമാഹ്വാനേകിമുത്തരം. ഒട്ടും ചെയ്തില്ല സുഹൃതം, ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം. തർജ്ജമണ്ടില്ലേ, നകൃതം സുഹൃതം കിഞ്ചിത് ബഹുധാ ദുഷ്കൃതം കൃതം. ഒട്ടും ചെയ്തില്ല സുഹൃതം, ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം. ന ജാനേ ജാനകി ജാനേ യമാഹ്വാനേ കിമുത്തരം. രാമ കാലൻ വിളിക്കുമ്പോൾ നാമെന്തോതേണ്ടതുത്തരം. അങ്ങനൊരു സ്ഥിതിയിൽ പെടരുത് നമ്മൾ. അതിനാണ് ഈ ശ്ലോകമൊക്കെ പഠിക്കുന്നത്. ഏ പാരും എന്ന് ചോദിച്ചാലും സുഹൃതങ്ങളുടെ ലിസ്റ്റ് എടുത്ത് കയ്യിൽ കൊടുക്കുക. ഇതാ പിടിച്ചോ. ദുഷ്കൃതോ, അത് ചെറിയൊരു കടലാസേഷത്തിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തോ ഒരു ആരോ ഒരു ജിലേബി തന്നപ്പോൾ മേടിച്ച് കഴിച്ചു, ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. വേണമെന്ന് ചോദിച്ചപ്പോൾ ആ തന്നോളൂ എന്ന് പറഞ്ഞ് കഴിച്ചു. മറ്റതൊക്കെ അങ്ങോട്ട് കൊടുത്തിരിക്കുക. ഞാനൊന്നും മേടിച്ച് കഴിച്ചിട്ടില്ല, എല്ലാം കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതായത് ലിസ്റ്റ് പിടിച്ചോ, നിങ്ങളുടെ കണക്കായിട്ട് ടൈൽ ചെയ്ത് ഹെഡ് ഓഫീസിൽ ചോദിക്കാൻ അവരോട് ഇത് ശരിയാണോ അല്ലേ എന്ന്. ആ ധൈര്യം നമുക്ക് വേണം. ആർക്കുള്ളത് ആ ഗട്ട്സ്? ആർക്കുള്ളത്? നമ്മളൊക്കെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നജാനേ ജാനകി ജാനേ യമാഹ്വാനേ കിമുത്തരം. യമൻ്റെ ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ എന്താ ഞാൻ അതോട് പറയാ? നകൃതം സുഹൃതം കിഞ്ചിത് ബഹുധാ ദുഷ്കൃതം കൃതം. അതുകൊണ്ട് എന്താ ഉത്തരം പറയേണ്ടത് എനിക്കറിയില്ല. പറയാൻ പറ്റുമോ? ഞാൻ തൊക്കെ തെറ്റിയിട്ടുള്ള ആളെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ? അങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ ഉള്ളൂ. അത് തെറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉവ്വാന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞ് കൈ വെക്കില്ല. ആരും സാധാരണ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുക, മിണ്ടാണ്ടിരിക്കും. മൗനം സമ്മതം. നല്ല കാര്യം ചെയ്തച്ചാലും വിളിച്ച് പറയില്ലേ, മിണ്ടാണ്ടിരിക്കില്ലല്ലോ. അതാ പറഞ്ഞത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല രാമാന്ന്. മനസ്സിലായോ? അപ്പോൾ ഭഗവാന് ഇതിൻ്റെ എല്ലാം വ്യക്തമായിട്ടുള്ള കണക്കുകൾ ഭഗവാന്റെ ഉള്ളിലുണ്ട്. ഭഗവാൻ എപ്പോൾ വേണമെങ്കിലും ആ കണക്കിനെ കുറിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് സർവദർശന ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം. ഏത് മുക്കിലും മൂലയിൽ നിന്ന് ചെയ്താലും അറിയാം. ഏത് ഗുഹയുടെ ഉള്ളിൽ ചെന്നിരുന്നിട്ട് എന്ത് ചെയ്താലും അദ്ദേഹത്തിന് അറിയാം. ഏയ് ഇപ്പോട്ട ആരും ഇല്ല എന്നേ, എന്തിനപ്പോൾ നമ്മൾ പേടിക്കണം? പറഞ്ഞാൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അല്ല നമ്മൾ കൂടാണ്ട് പ്ലസ് വണ്ണും കൂടി ഉണ്ട് അവിടെ. ആ പ്ലസ് വൺ ഫാക്ടറാണ് സർവദർശന എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റില്ല, അൺഫോർച്ചുനേറ്റ്ലി. അതാണ് സർവദർശന. ആ അപ്പോൾ 10 ശ്ലോകം കഴിഞ്ഞു, 94 നാമം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു 11 കൂടി അജാന്നുള്ള എടുക്കാൻ പറ്റുമെന്ന്. അത് ഇല്ല, പറ്റുണ്ടാവില്ല. സമയം 33 മിനിറ്റ് ആയി ഇപ്പം തന്നെ. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. നാളെ നമുക്ക് 11 സ്റ്റാൻസ തുടങ്ങിയിട്ട് അജാന്നുള്ള വെച്ച് തുടങ്ങാം. ഹരി ഓം. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദ്ധ്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ദ്വാരപ്പ രക്ഷിക്കണേ.